കൊല്ലത്ത് 17-കാരിക്ക് പീഡനം. പെൺകുട്ടിയുടെ അമ്മായിയും ലോഡ്ജ് നടത്തിപ്പുകാരും ഉൾപ്പെടെ 4 പേർ പിടിയിലായി. കുളിമുറി രംഗങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം. കൊല്ലം നഗരത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കെന്ന് പറഞ്ഞാണ് കുരീപ്പുഴ സ്വദേശിയായ 17-കാരി പതിവായി വീട്ടിൽ നിന്നിറങ്ങിയിരുന്നത്. കഴിഞ്ഞ മാസം 9-ന് ജോലിക്കായി പോയ പെൺകുട്ടി രാത്രി വൈകിയും മടങ്ങിയെത്തിയില്ല. തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകി. തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയെന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ അമ്മാവന്റെ ഭാര്യ പെൺകുട്ടിയുമായി വീട്ടിലെത്തി. പിന്നീട് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ വീട്ടുകാർ പെൺകുട്ടിയെ ഒരു മതസ്ഥാപനത്തിലാക്കി. അവിടെ വെച്ച് നടത്തിയ കൌൺസിലിംഗിലാണ് പെൺകുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിഷയം കോടതിയെ അറിയിച്ചു. കോടതിയുടെ നിർദ്ദേശപ്രകാരം സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കുളിമുറി രംഗങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അമ്മാവന്റെ ഭാര്യ തന്നെ പലർക്കും കാഴ്ചവെച്ചതെന്ന് പെൺകുട്ടി മൊഴി നൽകി. കരുനാഗപ്പള്ളി സിൽവർ പ്ലാസ എന്ന ലോഡ്ജായിരുന്നു ഇവരുടെ താവളം. തിരുവനന്തപുരത്തെ പല ഹോംസ്റ്റേകളിൽ വെച്ചും പീഡനം നടന്നതായി പോലീസ് പറഞ്ഞു. പ്രദീപ്, റിനു, നജീബ് എന്നീ ലോഡ്ജ് നടത്തിപ്പുകാരെയും അമ്മാവന്റെ ഭാര്യയെയുമാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ വിവിധയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ച 10 പേർക്കെതിരെയും പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുട്ടിയെ ഉപയോഗിച്ച് ഇവർ ലക്ഷങ്ങൾ തട്ടിച്ചതായും പോലീസ് പറഞ്ഞു. സലീം മാലിക്, 24, കൊല്ലം.